ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. നമസ്കാരം, 20 ടിവി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. തന്റെ നമ്പർ ഹാക്ക് ചെയ്ത് പോലീസിന് വ്യാജ സന്ദേശം നൽകിയത്, തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനെന്ന പരാതിയുമായി ആലിൻചൂട് സ്വദേശി സെയ്തുമോൻ കുരുക്കൾ. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് മതപഠനം നടത്തുന്നുവെന്ന വ്യാജ സന്ദേശം പോലീസിന് കൈമാറി എന്നത് അടിസ്ഥാനരഹിതമാണെന്നും തന്നെയും കുടുംബത്തെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലെന്നും ആരോപിച്ചു. തന്റെ നമ്പർ ഹാക്ക് ചെയ്ത ഇത്തരത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്നതിനെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെട്ടു. നമ്മൾ ഈ 18-ാം തീയതി നമ്മുടെ വീട്ടിൽ നമ്മുടെ ഫോൺ നമ്പർ വെച്ചുകൊണ്ടിട്ട് നെറ്റ് കോളിൽ നിന്ന് ആരോ പിന്നെ തിരുവനന്തപുരം പിന്നെ പോലീസ് കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് കംപ്ലയിൻ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു വീട്ടിൽ മതപഠനം അനുദിതമായിട്ട് നടത്തുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നടത്തുന്നു പറഞ്ഞിട്ട് ഒരു കംപ്ലയിൻ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് ഞാൻ എൻ്റെ പോണെന്നോ എൻ്റെ കുട്ടികൾ ആരും അതിൽ വിളിച്ചില്ല. അപ്പോൾ അത് കൃത്രിമമായിട്ട് വിളിച്ചെന്നാണ് പിന്നെ കൂടുതൽ അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അതിൻ്റെ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അത് അന്വേഷിച്ച് പുറത്ത് കൊണ്ടുവന്ന് അതിൻ്റെ നിയമപരമായിട്ട് അതിൻ്റെ നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ താന്നൂർ സിഐക്ക് ഒരു പെറ്റീഷൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അത് ആരാണ് അതിൻ്റെ പിന്നിൽ അത് തെളിയുന്നത് വരെ അതിൻ്റെ പിന്നിൽ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് താന്നൂർന്ന് പോലീസ് അന്വേഷിച്ച് വന്നിരുന്നു എൻക്വയറിക്ക്. അവർ വന്നപ്പോൾ പറഞ്ഞ് നിങ്ങളുടെ നമ്പറിൽ നിന്നാണ് കോള് പോയിട്ടിരിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഞാൻ പിന്നെ ആ നമ്പറിൽ പിന്നെ താന്നൂർ എസ് ഐ സാറ് പറഞ്ഞു എന്നോട് നിങ്ങൾ ഞാൻ പറഞ്ഞു എനിക്ക് ആ നമ്പർ അന്വേഷിച്ച് കണ്ടെത്തണം. അപ്പോൾ പറഞ്ഞ് നിങ്ങൾ തിരുവനന്തപുരത്ത് വിളിച്ചാൽ നിങ്ങൾക്ക് ആ നമ്പർ കിട്ടുമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സെൻട്രലേക്ക് ഞാൻ വിളിച്ചു. അപ്പോൾ അവർ എന്നോട് പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചിട്ട് വിവരം തരാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ അന്വേഷിച്ചിട്ട് ഒരു കൊച്ചുകുട്ടിയാണ് വിളിച്ചതെന്ന് പറയുന്നത്, പക്ഷേ കറക്റ്റായിട്ട് അവർ പറഞ്ഞിരുന്നില്ല. അത് അവർ എന്തായിരിക്കും പോലീസിൻ്റെ അവർ പിന്നെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളായിരിക്കും. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഇന്നലെ ഞാൻ വിളിച്ചു. ഇന്നലെ വിളിച്ചപ്പോഴും താന്നൂർ നിന്ന് അവർ നേരെ ഇങ്ങോട്ട് മെസ്സേജ് എടുത്ത് അവർ താന്നൂർ മെസ്സേജ് വന്ന് എന്നോട് സംസാരിച്ചു. ഇപ്പം എന്താ നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്താണ് ഇയാൾ, ഈ കംപ്ലയിൻറ്റ് കൊടുത്തുപെടുന്ന ആൾ ഒരു മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ കൂടെ എൻ്റെ മകനും പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കംപ്ലയിൻറ്റ് എൻ്റെ ഫോണിൽ നിന്ന് കംപ്ലയിൻ്റ് ഇതെന്ന് പറഞ്ഞാൽ അയാൾക്ക് മാനസികമായിട്ട് വിഷമമുണ്ടല്ലോ. ആ അതിലും കൂടുതൽ എനിക്കും വിഷമമുണ്ട്. ഈ നാട്ടിൽ ഞാൻ ഒരു പിന്നെ രാഷ്ട്രീയക്കാരനൊന്നുമില്ല, അവർ ഒരു പൊതു നമ്മൾ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം എന്നുള്ള നിലയിൽ നമ്മളെ പേര് പോലീസ് അന്വേഷിച്ച് വരെ നമ്മളെ വീട്ടിൽ നിന്ന് നമ്മളെ വീട്ടിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിൽ നിന്ന് ഞങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് വളരെയധികം വിഷമമുണ്ട്. അപ്പം അത് നിയമത്തിൻ്റെ ഏതറ്റം വരെ പോകണമെങ്കിലും അത് ആ വിഷയം കണ്ടെത്തി അത് നിയമപരമായിട്ട് മാതൃകപരമായിട്ട് ആ വ്യക്തിനെ നിയമത്തിൻ്റെ മുമ്പിൽ കൊടുന്ന് ശിക്ഷിക്കണം. അതാണ് എൻ്റെ അഭ്യർത്ഥന. കഴിഞ്ഞ ദിവസം പോലീസ് തന്നെ തിരിഞ്ഞ് വീട്ടിലെത്തുമ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. തൻ്റെ നമ്പർ ഹാക്ക് ചെയ്ത ആ നമ്പർ ഉപയോഗിച്ചാണ് തിരുവനന്തപുരം പോലീസ് കൺട്രോൾ റൂമിലേക്ക് സന്ദേശം പോയത്. പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് സംഭവസ്ഥലത്തെത്തി സന്ദേശം വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചു. തുടർന്ന് സന്ദേശം കൈമാറിയ ആളെ തിരഞ്ഞ് പോലീസെത്തി. ആലിൻചൂട് സ്വദേശിയായ കുട്ടുകടവത്ത് സെയ്തുമോൻ കുരുക്കൾ തുടർന്ന് പോലീസിൽ പരാതി നൽകി. തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് ആരായാലും ഇയാളെ നിയമത്തിന് മുന്നിലെത്തിക്കുമെന്ന് സെയ്തുമോൻ കുരുക്കൾ 20 ടിവിയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ താനൂർ. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.